എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോ ഇന്ന് വീണ്ടും നമ്മളിപ്പോ ഈ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയുടെ നമ്മൾ മനസ്സിലാക്കി ഏഴ് യാചനകളിൽ ഒന്ന് രണ്ട് മൂന്ന് അത് ദൈവോന്മുഖമാണെന്നും അടുത്ത നാല് യാചനകൾ മനുഷ്യോന്മുഖമാണെന്നും മനസ്സിലാക്കി. എന്നാൽ അതിൽ ആ നാലാമത്തെ യാചന ഈ പ്രാർത്ഥനയുടെ കോറാണ്. കോർ അതായത് ഹൃദയം അല്ലെങ്കിൽ കാതൽ എന്നാണ് പറയുന്നത്. കാതൽ നാലാമത്തെ കാതൽ എന്ന് അത് ഒരുപക്ഷെ ഈ കാറ്റിക്കിസത്തിൽ അല്ല വേറെ ഈ സർവസ്നായ പിതാവെന്നുള്ള പ്രാർത്ഥനയെക്കുറിച്ച് സഭയിൽ ഒരുപാട് പുസ്തകങ്ങൾ വളരെ വിദഗ്ധരായിട്ടുള്ള ഒരു എഴുതിയിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ സഭാപിതാക്കന്മാരുടെ എല്ലാം പ്രബോധനങ്ങളിലുണ്ട്. അതിലെവിടെയോ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്, കോർ ഓഫ് ദ പ്രെയർ. അപ്പോൾ അതിൽ ആ അന്നന്ന് അതുപോലെ ആഹാരം അതെല്ലാം ഭൗതികവും ആത്മീയവുമാണെങ്കിലും പിന്നീട് നമ്മളിപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആത്മീയമായിട്ടുള്ള വലിയ ഭക്ഷണമാണ്. അപ്പം എന്ത് ആത്മീയ ഭക്ഷണവും നമ്മളിൽ ലയിക്കണമെങ്കിൽ അതിന് വേണ്ട ഒരു മേമ്പൊടി, അതിന് വേണ്ട ആവശ്യം വിശ്വാസമാണ്. വിശ്വാസമില്ലാത്തടത്തേക്ക് ആ വലിയ വലിയ ആത്മീയമായ ആഹാരം അല്ലെങ്കിൽ ആത്മീയമായ ദാനം കൊടുത്താൽ, ക്ഷമിക്കണം, കുളത്തിൻ്റെ പുറത്ത് വെള്ളമൊഴിച്ച മാതിരിയിരിക്കും. കുളത്തിൻ്റെ പുറത്ത് വെള്ളമൊഴിക്കുമ്പോൾ വെള്ളം വരുന്നുണ്ട്, പക്ഷെ അത് തെറിച്ചു പോകുന്നു. മറിച്ച് ആ കുളം നേരെ വെക്കണം, അതാണ് വിശ്വാസം. അപ്പോൾ അതകത്തേക്ക് തന്നെ വരും. എന്നുമാതിരി നമ്മുടെ ഒരു ഡയറക്ഷൻ, നമ്മുടെ ചിന്തയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്കുണ്ടാകേണ്ട ഒന്ന്, ദൈവം നമ്മോടുകൂടി. ത്രിത്വൈക ദൈവം നമ്മളിൽ തന്നെ വസിച്ചുകൊണ്ടാണ് നമ്മളെ സഹായിക്കുന്നത്. ത്രിത്വൈക ദൈവം നമ്മളിൽ തന്നെ വസിച്ചുകൊണ്ട്. 2829 നമ്മൾ പ്രവേശിക്കുന്നു. ഞങ്ങൾക്ക് നൽകണമേ എന്നത് തന്നെയാണ് ഇവിടുത്തെയും പ്രധാന വിഷയം. ഞങ്ങൾക്ക് നൽകണമേ എന്നത് ഒരു ഉടമ്പടിയുടെ പ്രകാശനവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ഉടമ്പടിയുടെ പ്രകാശനമാണ്. നമുക്ക് വേണ്ടി നാം അവിടത്തേക്കും അവിടെ നിന്ന് നമ്മുടേതുമാണ്. പ്രൈസ് ദി ലോർഡ്. നിന്നിൽ ഞാനും എന്നിൽ നീ ഇങ്ങനെ നാ. ഈ പ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരിക്കൽ പറഞ്ഞു, പെട്ടെന്ന് ഇപ്പം എൻ്റെ മനസ്സിലേക്ക് അത് വരികയാണ്. നമ്മൾ ചോദിക്കും, ബ്രദറെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, അതൊന്ന് എഴുതി തരാമോ? അപ്പോൾ ചിലവരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണത് തന്നെ എഴുതിയെടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആക്യുറേറ്റ് ആയിട്ടൊന്നും എഴുതണ്ട. പ്രാർത്ഥന ഒരു ഉടമ്പടി ബന്ധമാണ്. ഉടമ്പടി. അതിന് നമ്മൾ ചിന്തിക്കുന്ന മനസ്സിൻ്റെ സീമകൾക്കപ്പുറത്ത് ദൈവം തന്നെയാണത് പ്രവർത്തിക്കുന്നത്. ഉടമ്പടി. ഈ പാരഗ്രാഫ് മുഴുവനും വായിച്ചിട്ട് നമ്മൾക്ക് ആ ഇതിൻ്റെ വികസനം, നമുക്കിത് വികസിച്ച് പഠിക്കാം. പക്ഷേ ഈ ഞങ്ങൾ എന്ന വാക്ക്, കണ്ടോ, ഓരോ ചെറിയ വാക്കിനെയും മനസ്സിലാക്കുക. എന്താണ് ഇവിടെ ഞങ്ങൾ എന്ന് പറയുന്നത്? ഞങ്ങൾ എന്ന വാക്ക് എല്ലാ മനുഷ്യരുടെ പിതാവായും അവിടുത്തെ അംഗീകരിക്കുന്നു. അതാണ് മനുഷ്യവംശത്തിൻ്റെ മുഴുവനും പിതാവായി അവിടുത്തെ അംഗീകരിക്കുന്നു. നാം അവർക്കായി അവരുടെ ആവശ്യങ്ങളോടും സഹനങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാം അവർക്കായി അവരുടെ ആവശ്യങ്ങളോടും സഹനങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പല കാര്യങ്ങളും. കാരണം ഇതൊക്കെയാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. ഇതൊക്കെയാണ് ദൈവപിതാവ് ആഗ്രഹിക്കുന്നതെങ്കിലും ലോകം മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് വളരെ വിഭജനമാണ്.
ഭാഷയുടെ പേരിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു, റിലീജിയന്റെ പേരിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾ, മുസ്ലിമുകൾ, ഹിന്ദുക്കൾ, ബുദ്ധിസ്റ്റ് ഇങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഇവരെയൊക്കെ ഒന്നിച്ച് കാണുന്നത് എങ്ങനെയാ? രാജ്യത്തിൻ്റെ പേരിൽ, നിറത്തിൻ്റെ പേരിൽ എന്തോ ഒരു വലിയ വിഭജനങ്ങളാണ്, വിഭജിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ഇതൊക്കെയാണ് വെല്ലുവിളി, ഇതൊക്കെയാണ് വെല്ലുവിളി. ഈ വെല്ലുവിളികളിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പുതിയ ചക്രവാളം തുറക്കണം. അപ്പോ ഞങ്ങൾക്ക് നൽകണമേ എന്നത് ഒരു ഉടമ്പടിയുടെ പ്രകാശനമാണ്. ഈ കത്തോലിക്ക മതബോധനത്തിൽ തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ 562 എടുക്കാം, 562 മനുഷ്യൻ്റെ പ്രാർത്ഥന എവിടെ നിന്ന് വരുന്നു? പ്രാർത്ഥന വാക്കുകളിലൂടെ ആയാലും ആംഗ്യങ്ങളിലൂടെ ആയാലും സമ്പൂർണ്ണ മനുഷ്യനാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയുടെ ഉറവിടം ഏതെന്ന ചോദ്യത്തിന് മറുപടിയായി വിശുദ്ധ ഗ്രന്ഥം ചിലപ്പോൾ ആത്മാവിനെ പറ്റിയും ചിലപ്പോൾ അരൂപിയെ പറ്റിയും ഏറ്റവും അധികം പ്രാവശ്യം 1000-ൽ തവണ ഹൃദയത്തെ പറ്റിയും പറയുന്നുണ്ട്. ഹൃദയമാണ് പ്രാർത്ഥിക്കുന്നത്. അത് ദൈവത്തിൽ നിന്ന് അകലെയാണെങ്കിൽ പ്രാർത്ഥന പ്രകടനം വ്യർത്ഥമാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു ത്രിത്വൈക ദൈവം. ആ ആശയമൊക്കെ നമ്മൾ പാസ്സായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥന അനുഭവത്തിലാണ് താനും. അപ്പോൾ അതിൻ്റെ ഇനി തുടർന്ന് പറയാണ്, അല്പം വിശദീകരിക്കുന്നു. 2563 ഹൃദയം ഞാൻ വസിക്കുന്ന സെമിറ്റിക് ഭാഷയുടെ അഥവാ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ശൈലിയിൽ ഞാൻ ഇറങ്ങി വരുന്ന ആലയമാണ് ഹൃദയം. നമ്മുടെയും മറ്റുള്ളവരുടെയും യുക്തിക്കതീതമായ നിഗൂഢ കേന്ദ്രമാണത്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ അതിൻ്റെ ആഴം അളക്കാനും അതിനെ അറിയാനും സാധിക്കുകയുള്ളൂ. നമ്മുടെ മാനസിക ആന്തരിക പ്രേരണകളുടെ അഗാധ തലങ്ങൾക്കപ്പുറത്തുള്ള തീരുമാനങ്ങളുടെ വേദിയാണത്. നാം ജീവനെയോ മരണത്തെയോ തിരഞ്ഞെടുക്കുന്ന സത്യത്തിൻ്റെ മേഖലയാണത്. ദൈവത്തിൻ്റെ ഛായയിലായ നാം പരസ്പര ബന്ധങ്ങളിലൂടെ ജീവിക്കുന്നതുകൊണ്ട് ഹൃദയം സമാഗമത്തിൻ്റെ വേദിയാണ്, ഉടമ്പടിയുടെ സ്ഥലമാണത്. ഈ വാക്കിലേക്കാണ് ഞാനിതെല്ലാം വായിക്കേണ്ടി വന്നത്. ഉടമ്പടിയുടെ സ്ഥലമാണത്, കണ്ടോ? ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കരാറല്ല. ഒരു കരാർ, ഇപ്പം നമ്മൾ വീടുണ്ടാക്കാൻ ഒരു കരാർ എഴുതി, ഒരു കോൺട്രാക്ട്, കണ്ടോ? കരാർ, ഒരു കോൺട്രാക്ട്. വീട് പണി കഴിഞ്ഞപ്പോൾ കരാർ അവസാനിച്ചു. അങ്ങനത്തെ ഒരു കരാറല്ല. അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ളത് ഒരു ഉടമ്പടി ബന്ധമാണ്. 2829 നമ്മൾ കേൾക്കുന്നത് ഞങ്ങൾക്ക് നൽകണമേ എന്നത് ഒരു ഉടമ്പടിയുടെ പ്രകാശനമാണ്. തുടർന്നുള്ള 2 ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. 2564 ക്രൈസ്തവ പ്രാർത്ഥന. ഇത് വളരെ മനോഹരമാണ് ഈ എക്സ്പ്രഷൻ. ഓരോ മതങ്ങൾക്കും പ്രാർത്ഥനാ രീതികളുണ്ട്, എന്നാൽ ക്രൈസ്തവ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസമുണ്ട്. ക്രൈസ്തവ പ്രാർത്ഥന 2564 ക്രൈസ്തവ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിൽ ക്രിസ്തുവിലുള്ള ഉടമ്പടി ബന്ധമാണ്. ഇത് ഞാനൊരു പക്ഷേ പരമാവശ്യം പറയാറുള്ളതാണ്. ഇപ്പോൾ അത് എളുപ്പം മനസ്സിലാകാൻ, നമ്മൾ വിവാഹിതരായിട്ടുള്ളവരാണ് അധികം പേരും, നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ വിവാഹിതരായ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് മനസ്സിലാക്കാം. എന്താണ് ക്രൈസ്തവ വിവാഹം? ക്രൈസ്തവ വിവാഹവും ഒരു ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ളൊരു ഉടമ്പടിയാണ്. ദൈവവും മനുഷ്യനുമായ ഉടമ്പടി വളരെ അനന്തമായൊരു ഉടമ്പടിയാണെങ്കിലും
ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ വിവാഹം ചെയ്തു, ഞാൻ എൻ്റെ ഭാര്യ വത്സയുമായിട്ട് വിവാഹം ചെയ്തു എന്ന് പറഞ്ഞാൽ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഞങ്ങൾ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഈ ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ, എന്താണത്? യേശു തൻ്റെ ജീവൻ സഭയ്ക്ക് വേണ്ടി നൽകി, സഭയാകുന്ന മണവാട്ടിക്ക് തൻ്റെ ജീവൻ നൽകിയ പോലെ ഞാൻ ആകുന്ന ഭർത്താവ് എൻ്റെ ഭാര്യയുമായിട്ട് ഉടമ്പടി ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവൻ അവൾക്ക് നൽകുകയും അവൾ എനിക്ക് അവളുടെ ജീവൻ നൽകുകയും, ഈ രണ്ട് ജീവനും ക്രിസ്തുവിലൂടെ ഒന്നായിരിക്കുന്നു. ക്രിസ്തു അതിൻ്റെ മധ്യത്തിൽ നമ്മളെ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും അങ്ങനെ ഈ രണ്ട് ജീവൻ തമ്മിൽ മിലൻ ഹോകയ, അല്ലെങ്കിൽ ലയിച്ചിരിക്കുന്നു, കലർത്തപ്പെട്ടിരിക്കുന്നു. ഇനി എനിക്കോ അവൾക്കോ അകലാൻ പറ്റില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവ വിവാഹത്തിന് ഒരു സെപ്പറേഷൻ ഇല്ല. നമ്മളെല്ലാം പറയുന്നുണ്ട് ഡൈവേഴ്സ് ഡൈവേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഒരു ഡൈവേഴ്സ് ഇല്ല. അതാണ് അതെന്നേക്കുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അത് പറഞ്ഞപ്പോൾ അതൊന്ന് പറഞ്ഞോട്ടെ. 1640 വിവാഹബന്ധം ദൈവത്താൽ തന്നെ സ്ഥാപിതമാണ്. അതിനാൽ മാമോദീസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിൽ നടത്തിയതും പൂർണ്ണതയിലെത്തിച്ചതുമായ വിവാഹം ഒരിക്കലും വേർപെടുത്താൻ പാടില്ല. ദമ്പതികളുടെ സ്വതന്ത്രമായ മാനുഷിക പ്രവൃത്തിയാലും വിവാഹത്തെ പൂർണ്ണമാകുന്ന സംയോഗത്തിൽ നിന്ന് കൺസ്യൂമേഷൻ സംജാതമാകുന്ന ഈ ബന്ധം അസാധുവാക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാകുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തത കണ്ടോ, ദൈവത്തിൻ്റെ വിശ്വസ്തത ഉറപ്പു നൽകുന്ന ഒരു ഉടമ്പടി അതിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ദൈവീക ജ്ഞാനത്തിൻ്റെ ഈ നിശ്ചയത്തിനെതിരായി വിധിക്കുവാൻ സഭയ്ക്ക് അധികാരമില്ല. സഭയ്ക്ക് അധികാരമില്ല അതിൻ്റെ പുറത്ത്. അത്രയ്ക്ക് വലിയൊരു ഉടമ്പടിയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഉടമ്പടിയാണ് പ്രാർത്ഥന. ആ ഉടമ്പടിയുടെ കേന്ദ്ര ബിന്ദു നമ്മുടെ ഹൃദയമാണ്. ഉടമ്പടിയുടെ സ്ഥലമാണത്, അവിടെയാണ് നമ്മൾ ലയിച്ചിരിക്കുന്നത്. ദൈവപിതാവ് മനുഷ്യവംശത്തോട് ചെയ്ത ഉടമ്പടിയും അതിൻ്റെ പൂർത്തീകരണത്തിനായി തൻ്റെ പുത്രനെ അയച്ച്, ആ പുത്രൻ ഇതാ ഞാൻ എന്നെ തന്നെ നിനക്ക് നൽകുന്നു, ഇതെൻ്റെ ശരീരമാകുന്നു, അതാണ് ആഹാരം, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ജീവനാകുന്നു. നവീനവും സദാതനവുമായ ഉടമ്പടിയുടെ രക്തം എൻ്റെ സകല പാപങ്ങളെയും വിശദീകരിക്കുന്നതിനുള്ള ഉടമ്പടിയുടെ രക്തം, ഇത് നിങ്ങൾ വാങ്ങി പാനം ചെയ്യുവിൻ. അപ്പൊ ഇത് ഇതെല്ലാം നമ്മൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്നുണ്ട്. അതൊരു എന്താ പറയാം, ചടങ്ങ് പോലെ അല്ല, അത് ഒരു ലയനമാണ്. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ 2565 അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള, പ്ലീസ് നോട്ട്, ഈ വാക്ക് ശ്രദ്ധിക്കുക, സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. അനന്ത നന്മയായ പിതാവിനോടും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടും ദൈവമക്കൾക്കുള്ള സജീവ ബന്ധമാണ് പുതിയ ഉടമ്പടിയിൽ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സെറ്റ് ഓഫിലാണ് നമ്മൾ. നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മൾ. അത് ഹൃദയത്തിലാണത്, ആ ഉടമ്പടി. അതൊരു സ്വർഗീയ ബന്ധമാണത്. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് നൽകണേ,
ഇനി അടുത്തത് വലിയ ഒരു രഹസ്യത്തിൻ്റെ പ്രഖ്യാപനമാണ്. പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും സമ്പൂർണ്ണ മനുഷ്യ ചേതനയുമായുള്ള ഐക്യമാണത്. വിശുദ്ധ ഗ്രിഗറി ഓഫ് നസിയാൻസൂസ്, സമ്പൂർണ്ണ മനുഷ്യചേതന. നമ്മുടെ മനുഷ്യൻ്റെ ആത്മാവിൽ പരിശുദ്ധ രാജകീയ ത്രിത്വത്തിന് മുഴുവനും, അതാണ് അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണേ എന്ന് പറയുമ്പോൾ, ആ ദൈവത്തിൻ്റെ ഭക്ഷണം, ദൈവത്തിൻ്റെ ലയനം, ദൈവമാ തന്നെ നമ്മളിൽ ലയിക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ കൃപാവരം ഉണ്ടോ? കൃപ, ത്രൈശുദ്ധ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും അവിടത്തോടുള്ള കൂട്ടായ്മയിലും ആയിരിക്കുന്ന ശീലമാണ് പ്രാർത്ഥനാ ജീവിതം. അതൊരു ശീലമാണ്. അത് നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥിച്ചു, പിന്നെ ഇത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഇത് നമ്മളുമായിട്ട് അങ്ങ് ലയിച്ചിരിക്കുന്ന ഒരു ശീലമാണ്. ഒരു ശീലം എപ്പോഴും ദൈവം, ഏ ദൈവം നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിലേക്ക് ജ്ഞാനം പകർന്നുകൊണ്ട് കൃപ നൽകിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ദൈവപരിപാലന, ആ ശീലമാണ് പ്രാർത്ഥന. ശീലമാണ് പ്രാർത്ഥനാ ജീവിതം, അഥവാ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. നമ്മൾ വല്ലടിക്കുമ്പോൾ മാത്രം പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥയല്ല. ഈ കൂട്ടായ്മ എപ്പോഴും സാധ്യമാണ്. എന്തെന്നാൽ മാമോദീസ വഴി നാം നേരത്തെ തന്നെ ക്രിസ്തുവുമായി ഐക്യപ്പെട്ട് കഴിഞ്ഞവരാണ്. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിലായിരിക്കുകയും അവിടുത്തെ ശരീരമായ സഭയിൽ വ്യാപിക്കുകയും ചെയ്യുന്ന തോതനുസരിച്ചാണ് ഒരു പ്രാർത്ഥന ക്രിസ്തീയമാകുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാനങ്ങളാണ് പ്രാർത്ഥനയ്ക്കുള്ളത്. അപ്പോൾ ക്രിസ്തീയ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മളെന്തുദ്ദേശിച്ചാണ് പള്ളിയിൽ പോകുന്നത്? എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി എന്നുദ്ദേശിച്ചിട്ടാണോ? അല്ല, ക്രിസ്തു അവിടെ നമുക്ക് നേരെ നീട്ടുകയാണ്, ഇത് സ്വീകരിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു, ഇത് സ്വീകരിക്കുവിൻ. ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോഴാണോ അത് തന്നത്? അല്ല, നമ്മൾ ചോദിക്കുന്നതിന് മുൻപ് നമ്മളിലേക്ക് നീട്ടുകയാണ്. ഇപ്പം ഈ എൻ്റെ വലതുകരം ക്രിസ്തു നീട്ടുന്നു, ഇതാണ്, ഇത് എൻ്റെ രക്തമാകുന്നു, നീ ഇത് കുടിക്കും. ഇതിങ്ങനെ നീട്ടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചോദിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ കൈ ഇങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെയല്ലല്ലോ നമുക്ക് തരുന്നത്. ഇങ്ങനെ തരുമ്പോൾ ഇത് വീഴും. ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ സ്വീകരിക്കുന്ന ബഹുമാന പുരസ്കരം ആ വിശുദ്ധ വസ്തു വിശുദ്ധതയോടെയും ജ്ഞാനത്തോടെയും സ്വീകരിക്കാനത്. ഇടതുകരം നമ്മൾ ഓരോരുത്തരുമാണ്. വലതുകരം ക്രിസ്തു നമുക്ക് വരെ നീട്ടുന്നു. നമ്മുടെ അപ്പച്ചൻ പിതാവ് നമ്മുടെ നേരെ നീട്ടുന്നു. ഉണ്ടോ? അപ്പോൾ നമ്മൾ ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഉണ്ടോ, നമ്മളത് സ്വീകരിക്കാൻ വേണ്ടി ഈ കൈ നീട്ടുന്നത് ചോദിക്കുന്നതാണ്. ഉണ്ടോ? ചോദിക്കുന്നു, ഇതാ നമ്മളിലേക്ക് കൈമാറി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ശീലമാണ്. ഓരോ നിമിഷവും പിതാവ്, നമുക്ക് ഈ നിമിഷം നിനക്ക് എന്ത് വേണം, അടുത്ത നിമിഷം നിനക്ക് എന്ത് വേണം. ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് അത് ശരിക്കും അറിയാം. അടുത്ത് നീ എന്ത് പറയണം, അതിങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്. ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അടുത്തത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അതെല്ലാം ഒരു ഉടമ്പടി ബന്ധമാണെന്ന് മനസ്സിലാക്കണം. ഉടമ്പടി ബന്ധം. അപ്പോൾ അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി, അതിനു മുമ്പ് നോഹയോട് ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയുടെ പൂർണ്ണത കാണിക്കാൻ മറവില്ല്. അതിനുശേഷം ആ ഉടമ്പടി പൂർത്തീകരിക്കുന്ന അബ്രാഹത്തിനോട് ചെയ്ത ഉടമ്പടി, ആ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായിട്ട് ക്രിസ്തുവിനെ അയക്കുന്നു, ആ ക്രിസ്തു ചെയ്ത ഉടമ്പടി, ഈ ഉടമ്പടികളെല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് നമ്മൾ സ്വീകരിക്കണം. അതെല്ലാം പൂർത്തിയായിരിക്കുന്നു. അത് നമ്മുടെ വശത്തു നിന്നല്ല പൂർത്തീകരിക്കുന്നത്, ദൈവം തന്നെയാണ് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കേട്ടത് ഒറ്റ വാക്ക്, ഞങ്ങൾക്ക് നൽകണമേ, നൽകണമേ
എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇത് പിതാവ് അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വീകരിക്കുന്നതേ ഉള്ളൂ എന്നത് ഒരു ഉടമ്പടിയുടെ പ്രകാശനവുമാണ്. ഓ, ഇത്രയും ഈ ആ ഒരു സെന്റൻസ് പറയാനാണ് ഞാൻ ഇത്രയും സമയം എടുത്തത് കേട്ടോ. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതം മറ്റു ഒരു അല്ലെങ്കിൽ ക്രിസ്തീയം എന്ന് പറയുന്നത് ഉടമ്പടി പ്രകാരമാണ്. നമ്മൾ ഉടമ്പടിയുടെ മക്കളാണ്, നമ്മൾ ഉടമ്പടിയുടെ അവകാശികളാണ്. അടുത്തത്, നമുക്ക് വേണ്ടി നാം അവിടത്തേക്കും അവിടുന്ന് നമ്മുടേതുമാണ്. നമുക്ക് വേണ്ടി നാം അവിടത്തേക്കും അവിടുന്ന് നമ്മുടേതുമാണ്. അപ്പൊ ഇതാണ് ഈശോ വന്നിട്ട് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞത്. ഇത് പഴയ നിയമത്തിൻ്റെ സിദ്ധാന്തത്തിൽ ആയിരിക്കുന്ന യഹൂദ വംശത്തിന് ഇത് മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം അവർ മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ അവർക്ക് അതുവരെ വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ഈ നിയമങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഞാൻ ഈ ആദ്യകാലങ്ങളിൽ ഉത്തരേന്ത്യയിലൊക്കെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഗ്രാമപ്രദേശത്തെല്ലാം ചെല്ലുമ്പോൾ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിച്ചിരുന്ന ഒരു കഥ ഇങ്ങനെയാണ്. അത് അവർക്ക് എളുപ്പം മനസ്സിലായി, നമുക്കും മനസ്സിലാവും. അതിങ്ങനെയാണ്, ഒരു നാട്ടിൻപുറത്ത് ഒരു വീട്ടിൽ മക്കളുണ്ട്. മക്കളൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അപ്പൻ അടുത്തൊരു വീട് വെച്ചു കൊടുത്തു. വീട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ മൂത്ത മോനെ പറഞ്ഞു, ഇനി നിനക്ക് ഈ വീട് നീയായി, ഇനി ആ വീട് നിനക്ക് ഞാൻ തന്നിരിക്കണം. അപ്പോൾ അതനുസരിച്ച് നീ അവിടെ സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം കേട്ടോ. അവിടേക്ക് കറണ്ട് പഴയ കാലത്തെയാണ്, ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് കറണ്ട് വലിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇപ്പം നീ നിനക്ക് ശമ്പളമുണ്ട്, നിനക്ക് ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ കറണ്ട് കാശിൻ്റെ പകുതി നീ അടയ്ക്കണം കേട്ടോ, പകുതി കാശ് നീ തന്നേക്കണം. ശിവൻ എന്ത് ചെയ്തു, ഇവൻ ആ സ്വാതന്ത്ര്യത്തിന് കാശ് കൊടുക്കൂല, അപ്പന് കാശ് കൊടുക്കൂല. അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് പറഞ്ഞത്, നീ കറണ്ട് കാശ് തന്നില്ലല്ലോ. ആ തരാം തരാം. രണ്ടു മാസം കഴിഞ്ഞു, കറണ്ട് കാശ് തന്നില്ല. വീണ്ടും ചോദിച്ചു, തന്നില്ല. മൂന്ന് മാസം കഴിഞ്ഞു, അപ്പൻ വാണിയും കൊടുത്തു, ദേ ഈ മാസം നീ കറണ്ട് കാശ് എനിക്ക് തന്നില്ലെങ്കിൽ എല്ലായിടത്ത് കാശ് അടയ്ക്കാനില്ല, കറണ്ട് കട്ടാവും, നിന്റെ കറണ്ട് ഞാൻ കട്ടാക്കും. അങ്ങനെ അടുത്ത മാസം അവൻ കാശ് കൊടുത്തില്ല. അപ്പോൾ അവൻ്റെ ഈ ലോകത്തിലെ അപ്പൻ അവൻ്റെ കറണ്ട് കട്ടാക്കി. ഞാൻ പറഞ്ഞു വരുന്നത്, എന്നാൽ നമ്മുടെ പിതാവായ ദൈവം അങ്ങനെ കട്ടാക്കില്ല, അത്രയേ ഉള്ളൂ. ഇപ്പം ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സഹായം, അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ എല്ലാവരും എന്തു വേണമെങ്കിലും ആവാന്നാവട്ടോ, എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരെ, പിതാവെല്ലാം ചെയ്തോളും. അതുകൊണ്ട് വളരെ കർക്കശമായിട്ട് കട്ടാക്കണം. ഇതാണ് വ്യത്യാസം, അതാണ് വ്യത്യാസം. എന്നാൽ ദൈവപിതാവ് കട്ടാക്കില്ല. ദൈവപിതാവിന് തൻ്റെ മകൻ്റെ കറണ്ട് കട്ടാക്കാൻ പറ്റില്ല. ദൈവപിതാവ് തൻ്റെ മക്കളുടെ കറണ്ട് കട്ടാക്കില്ല. തിരുവചനം വരുന്നു, അവൻ അവരുടെ അനീതികളുടെ നേരെ കരുണയുള്ളവരായിരിക്കും. എബ്രായർ 8:12, അവൻ അവരുടെ അനീതികളുടെ നേരെ കരുണയുള്ളവനായിരിക്കും. ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ റെക്കോർഡ് ചെയ്ത മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗത്തിൽ ഒന്ന്, നമ്മുടെ ദൈവത്തെ കുറച്ച് മറവിക്കാരനാണ് പരിസരപിതാവ് പറയുന്നത്, ഭയങ്കര രസമാണ്. നമ്മുടെ ദൈവത്തിന് ഒരു കുഴപ്പമുണ്ട്, അദ്ദേഹം ഭയങ്കര മറവിയാണ്. ആ മാർപ്പാപ്പ പറയാണ്, അദ്ദേഹത്തിന് ഭയങ്കര മറവിയാണ്, അദ്ദേഹം മനുഷ്യരുടെ പാപങ്ങൾ ഓർക്കില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കുമ്പസാരക്കൂട് ഇതെല്ലാം ഓർത്തോർത്തോർത്ത് ശിക്ഷിക്കുന്ന ഒരു സ്ഥലമല്ല. അങ്ങനെ
എല്ലാത്തിനെയും ഓർമ്മിപ്പിക്കുമ്പോൾ പിതാവ് കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തിട്ട് നമ്മളെ ആശ്വസിപ്പിക്കുന്ന സ്ഥലമാണ് കുമ്പസാരക്കൂട്ട്. അതൊരു പീഡനമുറിയല്ല. അപ്പാപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഈ എബ്രായർ ആ വചനം ഒന്ന് വായിക്കാം. എബ്രായർ 8:13 അല്ലെങ്കിൽ 12, അവരുടെ അനീതികളുടെ നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, അവരുടെ പാപങ്ങൾ ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഒരു വലിയ മാനത്തിൽ ആ പ്രാർത്ഥന ദൈവത്തിലുള്ള ആശ്രയം ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു അനുഗ്രഹത്തിൻ്റെ പിതാവാണ് നമ്മളുടെ എന്നുള്ളത്. അതാണ് സർവജ്ഞനായ ഭരണകർത്താവും അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകൻ. എന്താണ് വിസ്മയം? കറണ്ട് കാച്ച് കൊടുത്തില്ലെങ്കിലും കറണ്ട് കട്ടാക്കില്ല, സാരമില്ല, ഇനി അടുത്ത മാസം തരണോട്ടോ, ഇടയ്ക്ക് വീണ്ടും പറയും, വീണ്ടും കൊടുത്തില്ല, കട്ടാക്കില്ല, റിമൈൻഡർ പണി അയച്ചുകൊണ്ടിരിക്കും, കട്ടാക്കില്ല. അങ്ങനെ ഒരു ദൈവത്തെ നമ്മൾ ഏറ്റുമുട്ടുകയാണ് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ. ഇവിടെ പറയുകയാണ് ഈശോ, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നാം അവിടത്തെയും അവിടുന്ന് നമ്മുടേതുമാണ്. നാം അവിടത്തെയും അവിടുന്ന് നമ്മുടേതുമാണ്. ഇത് നമ്മൾ ആ പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ മുൻപ് പറഞ്ഞപ്പോൾ പഠിച്ചതാണ്, എങ്കിലും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അത് നമുക്കൊന്നുകൂടി മനസ്സിലാക്കാണ്. ഇപ്പോൾ അപ്പസ്തോല പ്രവർത്തനത്തിൽ 17-ാം അധ്യായത്തിൽ ആര്യോപാഗസിലെ പ്രസംഗം 24-ാം അധ്യായം, പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം ഉണ്ടോ? ആരാണ് ഈ പിതാവ്? പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവ് എന്നുള്ള വാക്ക് ശ്രദ്ധിക്കണം. രക്ഷകർത്താവ്, കർത്താവായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത്. അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത്. കാരണം അവിടുന്ന് തന്നെയാണ്, ശ്രദ്ധിക്കണം, 25, അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മൾ അങ്ങ് വിശ്വസിച്ചിട്ടേ നമ്മളതങ്ങ് കിട്ടാത്താവുമ്പോൾ നമ്മളങ്ങ് നിരാശപ്പെടരുത്. ഇപ്പൊ സാമ്പത്തിക ഞെരുക്കം വളരെ പ്രാർത്ഥിച്ചിട്ട് അതിലെ ഒരു 10 രൂപ പോലും ഇല്ല, പക്ഷേ അവിടെ കർത്താവേ ഞാൻ വേറെ ആരോടും തൽക്കാലം ചോദിക്കില്ല, നീ പറഞ്ഞാലേ ചോദിക്കുള്ളൂ, എനിക്ക് നീ എന്നെ സൃഷ്ടിച്ചു, നീ എന്നെ പരിപാലിക്കും, നീ എനിക്ക് തരണം. അങ്ങനെ അതങ്ങ് വിശ്വസിക്കണം, നീ എനിക്ക് തരണം. കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും, കേട്ടോ, മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത്. ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനതപദങ്ങളെയും സൃഷ്ടിച്ചു. ഭൂമുഖം മുഴുവനിലും വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. എങ്കിലും അവിടുന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല. എന്തെന്നാൽ അവിടുന്നിൽ നാം ജീവിക്കുന്നു. ഇത് പറയാനാണ് ഞാനിത് എടുത്തത്. അവിടുന്നിൽ നാം ജീവിക്കുന്നു. അതെല്ലാവരും ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞേ, അവിടുന്നിൽ നാം ജീവിക്കുന്നു. നമുക്ക് ശ്വാസവും ജീവനും സകലവും പ്രദാനം ചെയ്ത് അവിടുന്നാണ്. അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. 3 കാര്യം, അവിടുന്നിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു.
എന്നാൽ ഇതേ സമയത്ത് അതിന് ചുറ്റും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും പ്രതിസന്ധികളും, ഞാൻ നിന്നെ കൊല്ലിടാന്നൊക്കെ പറയുന്ന ആൾക്കാരും വരുമായിരിക്കും. എടാ മോനെ, നീ എന്നെ കൊല്ലാൻ വന്നാലും ഇതെൻ്റെ മറ്റൊരു സാക്ഷ്യമാണ്. ഞാൻ എഞ്ചിനീയറിംഗ് എല്ലാം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സുവിശേഷ വേല ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു എൻ്റെ മധ്യത്തിൽ എന്നെ ആക്രമിക്കാൻ ഒരാൾ വന്നു. അപ്പോൾ അവിടെ ആൾക്കാരെല്ലാം പിടിച്ച് മാറ്റി. അന്ന് ഉച്ചയ്ക്ക് ഗസ്റ്റ് ഹൗസിൽ, ഫാക്ടറിയുടെ ഗസ്റ്റ് ഹൗസിൽ ഞാൻ ഭക്ഷണം കഴിച്ചു കയറുന്ന ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഫാക്ടറിയുടെ ഗസ്റ്റ് ഹൗസ് ആയതുകൊണ്ടാവും കഥ അടച്ചൊന്നും ചെയ്യില്ല, കഥ ചാരിയിട്ടു. പെട്ടെന്ന് കഥകൾ തുറന്ന് ആരും അകത്ത് കടന്നിരിക്കണം. ഞാൻ തിരിഞ്ഞ് ഉറക്കത്തിൽ നിന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരാൾ വലിയൊരു കഠാരയുമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അയാൾ ഈ ഹിന്ദി ഫിലിമിലൊക്കെ കാണുന്ന പോലെ മൈത്തും തുക്കട തുക്കട കടതുക, ഞാൻ നിന്നെ കഷ്ടം കഷ്ടമാണ്, ഇപ്പം നിൻ്റെ കൂടെ ആരുണ്ട്ര കോൺ തുമാരെ സാത്രേ. അപ്പോൾ ഉച്ചയ്ക്ക് മുമ്പ് അവിടെ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നല്ലോ, അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും അവൻ പറയണത്. ഞാൻ ആലോചിച്ചത് എന്താ, ഒരു സ്വപ്നമാണോ? കണ്ണു തിരുമ്പി നോക്കും, സ്വപ്നമല്ല ശരിക്കും അവൻ. അപ്പോൾ അവന് ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, കാരണം അവനൊരു കൊലപാതകയാണെന്നും അവന് പോലീസ് അന്വേഷിച്ച് നടക്കുകയാണ്, അവൻ ഒളിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാക്ടറിയുടെ അകത്ത് കയറിയിരിക്കുന്നത്. എന്നിട്ട് ഞാൻ പറയാണ്, ഞാൻ ഒരു കൊലപാതകം കഴിച്ചു, ഇനി ഒരു കൊലപാതകം ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ഒരേ ശിക്ഷ തന്നെ കിട്ടാൻ പോകണം, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, നിന്നെ ഞാൻ കൊന്നു കളയുന്നു. രൂമേ, ഒരു മിന്നൽ പോലെ രൂമേ, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, ഇവരെ കാണാൻ പോലും പറ്റില്ലല്ലോ, എന്നെ ഇവൻ കഷ്ണം കഷ്ണമാക്കുമല്ലോ. ഞാൻ എൻ്റെ ഹൃദയത്തിലൊരു ഭയങ്കര ആന്തൽ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നൊരു സ്വരം, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ദൈവം നിൻ്റെ കൂടെയുണ്ടെങ്കിൽ ആര് നിനക്കെതിരെ നിൽക്കും? അപ്പോൾ അവിടെ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു വചനമാണ്, എൻ്റെ വിസിറ്റ് കാർഡിലൊക്കെ എഴുതിയേക്കുന്ന വചനമാണ്, ഇഫ് ഗാഡ് ഈസ് ഫോർ അസ് ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ്. അതാണ് നമ്മളെ രക്ഷിക്കാൻ തക്കിയ വചനം. അപ്പോൾ അതിങ്ങനെ മുഴങ്ങാൻ തുടങ്ങി, അതിങ്ങനെ അകത്ത് മുഴങ്ങാൻ തുടങ്ങിയനുസരിച്ച് ഇവൻ പറയാണ്, നിൻ്റെ കൂടെ ആരുണ്ടടാ, ഞാൻ നിന്നെ ഇപ്പം കൊല്ലുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് എൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ വരികയാണ്, എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട്, നിൻ്റെ കൂടെ ആരുണ്ട്, നിൻ്റെ കൂടെ പിശാചാണ്, എൻ്റെ കൂടെ ദൈവമാണ്, ഇനി ദൈവവും പിശാചുമായിട്ടാണ് യുദ്ധം നടക്കാൻ പോകുന്നതെങ്കിൽ ആര് ജയിക്കുമെന്ന് നിനക്കറിയാലോ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്ക് നിൽക്കുമെന്ന് ഞാൻ ഉച്ചത്തിൽ അങ്ങ് പറഞ്ഞു. ഇഫ് ഗാഡ് ഈസ് ഫോർ മീ, ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് മീ എന്ന് ഉച്ചത്തിൽ അങ്ങ് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞ് അവനങ്ങ് മലർന്നു വീണു. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമുക്ക് ജീവനും ശ്വാസവും നൽകുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതാണ് അനുഭവങ്ങളിലൂടെ കണ്ടോ. അപ്പോൾ ഈ അനുഭവങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴല്ലേ. പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും, ഈ ഭയാനകമായൊരു പ്രശ്നം. അപ്പോൾ ഇവനിങ്ങനെ മലർന്നു. അപ്പോൾ എനിക്ക് തോന്നി, എടാ ഇതൊരു വെടിയുണ്ട പോലെയാണല്ലോ, ദൈവത്തിൻ്റെ വചനം ഒരു വെടിയുണ്ട പോലെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ഞാൻ ശക്തമായിട്ട് എഴുന്നേറ്റ് വന്ന് വീണ്ടും പറഞ്ഞു, ഇഫ് ഗാഡ് ഈസ് ഫോർ മീ, ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് മീ എന്ന് പറഞ്ഞപ്പോൾ അവൻ വീണ്ടും മലർന്നു. മൂന്നാമത് ഞാനത് പറഞ്ഞു, ഇഫ് ഗാഡ് ഈസ് ഫോർ മീ, ഹൂ ക്യാൻ ബി അഗൈൻസ്റ്റ് മീ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും എന്ന് പറഞ്ഞ നിമിഷം അവൻ അവിടെ വീണു. അവൻ പശ്ചാത്താപത്തിലേക്ക് വന്നു. അവൻ ക്ഷമ ചോദിച്ചു, എന്നോട് ക്ഷമിക്കണേ. അങ്ങനെ ഞാൻ അവനോട് ക്ഷമിച്ചു. അവന് പറഞ്ഞു വിട്ടപ്പോൾ പുറത്ത് അവൻ്റെ സംഘക്കാർ കൂടെ നിൽക്കുകയാണ്, വേറെ ആൾക്കാർ സഹായിക്കാൻ കത്തിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ദൈവത്തെ നേരിട്ട് കാണുന്നത് ഇതുപോലെയുള്ള ഭയാനകമായ അവസ്ഥയിലാണ്. അവസ്ഥകൾ ദൈവം അനുവദിക്കുന്നു. അതാണ് സങ്കീർത്തനം 23
മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന്. അപ്പം ഇവിടെ നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ട വലിയൊരു രഹസ്യം ഇതാണ്, അവിടങ്ങിൽ നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. ഇതാണ് ഈശോ പല സ്ഥലത്ത് പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകും, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ജീവിക്കുന്നു. അപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം എന്നത് ആ ഉടമ്പടി ബന്ധത്തിൻ്റെ നമ്മൾ മനസ്സിലാക്കി, ഇപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കി ആ ഉടമ്പടി ബന്ധം എവിടെയാണ്, അത് നമ്മുടെ ഹൃദയത്തിലാണ് അതിൻ്റെ സ്ഥലം. ആ ഹൃദയത്തിൽ ഈ ഉടമ്പടി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും നമ്മുടെ ശയനമുറിയിൽ ലയിക്കുന്ന പോലെ ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നു. വിശുദ്ധ അമ്മ ത്രേസ്യയും ജോൺ ഓഫ് ദ ക്രോസ് എല്ലാം പറയുന്നത് ഒരു സ്പിരിച്വൽ ഇന്റർകോഴ്സ്, ഒരു ആത്മീയ ഒന്നാകൽ, ഒരു ആത്മീയ ലയനമാണത്. മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ലയനം. അവിടെ ഞാൻ നിന്നിലും നീ എന്നിലും, അതാണ് ഈശോ പല സ്ഥലത്ത് പറഞ്ഞു. ഒന്ന് ഈ യോഹന്നാൻ്റെ സുവിശേഷം 6:51, പിന്നെ യോഹന്നാൻ 15, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ എൻ്റെ ശാഖയുമാണ്, ആരെന്നിലും ഞാൻ നിന്നിലും. അതാണ് നമ്മളുടെ വളരെ പ്രസിദ്ധമായിട്ടൊരു ആരാധനാ ഗീതമാണ്, വാവ യേശുനാഥ. നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാ. സ്നേഹമുള്ളവരെ, നമുക്കപ്പോൾ ഇത് വിഷമിക്കണ്ടെങ്കിൽ സാവധാനം പോകുന്നു എന്നോർത്ത് നിങ്ങൾ വിഷമിക്കരുത്. കാരണം ഇത് ഞാനല്ല, പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇതെല്ലാം പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് അത്രയ്ക്ക് ആഴമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിച്ച് ലയിച്ച് നമുക്ക് ശ്വാസം നൽകി, ജീവൻ നൽകി, പരിപാലിക്കുന്ന, നമ്മൾക്ക് വേണ്ടതെല്ലാം നൽകുന്നവനാണ് ദൈവം എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും. അപ്പോൾ 22:829 പറഞ്ഞതാണ് ഉടമ്പടിയുടെ പ്രകാശനമാണ് ഞങ്ങൾക്ക് നൽകണമെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി നാം അവിടുത്തേതും അവിടെ നിന്ന് നമ്മുടേതുമാണ്. പക്ഷേ ഈ ഞങ്ങൾ എന്ന വാക്ക് ഇനി അടുത്തത്. അപ്പം ഇതാണ് നമ്മുടെ ആന്തരിക അവസ്ഥയെങ്കിൽ ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഈ നമ്മളിൽ വസിക്കുന്ന ദൈവം നമ്മളിൽ വസിക്കുന്ന പോലെ ലോകം മുഴുവനിലുമുള്ള എല്ലാ ജാതി മതസ്ഥരിലും ജാതി മതഭേദമന്യേ വസിക്കുന്നു എന്നത്, ഈ ഞങ്ങൾ എന്ന് പറയുന്നത് വാക്ക് എല്ലാ മനുഷ്യരുടെയും പിതാവായും അവിടുത്തെ അംഗീകരിക്കുന്നു. നാം അവർക്കായി അവരുടെ ആവശ്യങ്ങളോടും സഹനങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഗോഡ് ബ്ലെസ് യു, ബ്ലെസ് യു, ബ്ലെസ് യു.